കൊല്ലങ്കോട് ആ പറയമ്പള്ളത്ത് ആ കാട്ടാന വ്യാപകമായി കൃഷി നശിപ്പിച്ചു. പറയമ്പള്ളം പഴിമലയുടെ കൊയ്തെടുക്കാൻ തയ്യാറായ ഒരേക്കർ നെൽപ്പാടമാണ് ബുധനാഴ്ച പുലർച്ചെ എത്തിയ കാട്ടാനക്കൂട്ടം നശിപ്പിച്ചത്. ജനവാസ മേഖലയ്ക്ക് അടുത്തെത്തിയാണ് മൂന്ന് കാട്ടാനകൾ കൃഷിനാശം വരുത്തിയത്. കഴിഞ്ഞ ഒരാഴ്ചയായി ജനവാസ മേഖലയിൽ സ്ഥിരമായി എത്തുന്ന കാട്ടാനക്കൂട്ടങ്ങളെ വനാന്തരത്തിൽ എത്തിക്കുവാൻ വനംവകുപ്പിന് ഇതുവരെ സാധിക്കാത്തത് നാട്ടുകാർക്ക് അവൻ ഭീതിയായി. മാത്തൂർ, ചീളക്കാട്, തരിശുപറ്റ, തേക്കിഞ്ചിറ, പേഴുംപൊറ്റ എന്നീ പ്രദേശങ്ങളിലെ ജനവാസ മേഖലകൾ കടന്നാണ് പറയമ്പള്ളത്ത് കാട്ടാനക്കൂട്ടം എത്തിയത്. രാത്രിയിൽ എത്തിയതിനാൽ ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് കാട്ടാനകൾ കടന്നുപോയത് അറിയാനിടയായില്ല. വളർത്തുമൃഗങ്ങൾ ശബ്ദിച്ചതിനെ തുടർന്നാണ് കാട്ടാനകൾ പ്രദേശത്തെത്തിയത് നാട്ടുകാർ പുലർച്ചെ അറിഞ്ഞത്. നാട്ടുകാർ ബഹളം വെച്ചെങ്കിലും കാട്ടാനകൾ നീങ്ങുവാൻ തയ്യാറായില്ല. വനംവകുപ്പെത്തി പടക്കം പൊട്ടിക്കുകയും മറ്റും പ്രവർത്തനങ്ങൾ നടത്തിയ ശേഷമാണ് ആനകളെ വനത്തിനകത്തേക്ക് കടത്താൻ സാധിച്ചത്. വനംവകുപ്പിന്റെ വൈദ്യുതി വേലി തകർത്ത കാട്ടാനകൾ പറയമ്പള്ളത്തെത്തിയത് സ്ഥിരമായി. വൈദ്യുതി വേലി തകർത്ത ജനവാസ മേഖലയിലെത്തുന്ന കാട്ടാനകളെ പറമ്പിക്കുളം മേഖലയിൽ കൊണ്ടെത്തിക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യം ഇതുവരെയും നടപ്പിലായിട്ടില്ല. നട്ടു നനച്ച് വളർത്തിയെടുത്ത് കൊയ്യണ്ട പരുവം എത്തിയപ്പോൾ ഈ കാട്ടാനകൾ വന്നിട്ട് നശിപ്പിച്ചായിരിക്കും. ചവിട്ടിയിട്ടും അതിനൊന്നും പൂർണ്ണമായിട്ടും ഒരു ഏകദേശം ഒരേക്കറിൽ കൂടുതൽ കൃഷി നശിപ്പിച്ചായിരിക്കും. ഈ കാട്ടാനമല്ല, പാറ്റമൂല് കാട്ടാന വരെ ഭീഷണി നേരിടുന്ന കർഷകരാണ്. കഴിഞ്ഞ ദിവസം ഒരു കൂട്ടം പന്നികൾ വന്നിട്ട് ഒരു ഭാഗം പൂർണ്ണമായിട്ട് പോയി. മറ്റുള്ള ഭാഗങ്ങൾ കൊയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇവിടെ അല്പം താമസിച്ചു. അത് ഭയങ്കരമായിട്ടുള്ള ഭീഷണിയാണ്. അതും പോരാത്ത് ജനവാസ മേഖല പറഞ്ഞാൽ 100 മീറ്ററേ ഉള്ളൂ. ജനവാസ മേഖല ഒരു 5-6 ഫാമിലി അവിടെ താമസിക്കുന്നുണ്ട്. അവർക്ക് ജീവനും സ്വത്തിനും എന്ത് സംരക്ഷണയാണ് സർക്കാർ നൽകുന്നത്? RRT സംഘത്തെ നിയമിച്ച കാട്ടാനകളെ ഓടിക്കുവാനുള്ള ശ്രമങ്ങൾ വനംവകുപ്പ് സ്വീകരിക്കാത്ത സാഹചര്യത്തിൽ നാട്ടുകാർ വൻ ദുരിതത്തിലാണ് എന്ന് ഹരിദാസ് ചുവട്ടുപാടം, പഴിമല എന്നീ കർഷകർ പറഞ്ഞു.